Kerala PSC Parikshagalka, Loga Charitram Enna Bagatunanum, Karudi Rikenda, Chodingal Nokam. A Tale of Two Cities in the novel in a Paschatalamaya Viplava Medana, French Viplavam. A Tale of Two Cities in the novel in a Paschatalamaya Viplavamana, French Viplavam. American Baranagadana Tayarakunadil, Nedrutum Nalgia Vectiana, James Madison. American Baranagadana Tayarakunadil, Nedrutum Nalgia Vectiarana, James Madison. French Viplava Sametha, Shirachedam Cheyapetta Shastraknyanana, Lavoisier. French Viplava Sametha, Shirachedam Cheyapetta Shastraknyanarana, Lavoisier. Boxer Kalabam Narana Varshamana, Ayrathi Tollayiram. Boxer Kalabam Narana Varsham, Ayrathi Tollayiram, Anna. Pradigara Prasthanam Adava Revenge Movement Aram Bichada Edi Rajitana France. Pradigara Prasthanam Adava Revenge Movement Aram Bichada Edi Rajamana France. Trikakshi Sauhardatil Ulpadana Rajangal Edelamana England, France, Russia. Trikakshi Sauhardatil Ulpadana Rajangalana England, France, Russia, Eniva. American Swadandra Samaratina Sahayam Nalgia, Francile Baranadigari Arairno, Louis Padinaraman. American Swadandra Samaratina Sahayam Nalgia, Francile Baranadigari Arairno, Louis Padinaraman. Aikirastra Sangadana Enna Pere Nurdescha Vectiana, Franklin Roosevelt. Aikirastra Sangadana Enna Pere Nurdescha Vectiarana, Franklin Roosevelt. Cherichera Prasthanathinte Rooba Valkaranathinu Karanamaya Sammelanamanu Bandung Sammelanam. Cherichera Prasthanathinte Rooba Valkaranathinu Karanamaya Sammelanam Edanu Bandung Sammelanam. Cherichera Prasthanathinte Adya Sammelanam Nadannathu Evideyayirunnu Belgrade. Cherichera Prasthanathinte Adya Sammelanam Nadannathu Belgradeil Vechanu. 1956 സൂയസ് കനാൽ ദേശസാൽക്കരിച്ച സമയത്തെ ഈജിപ്തിലെ ഭരണാധികാരിയാണ് ഗമാൽ അബ്ദുൾ നാസർ. 1956 സൂയസ് കനാൽ ദേശസാൽക്കരിച്ച സമയത്തെ ഈജിപ്തിലെ ഭരണാധികാരി ആരാണ്? ഗമാൽ അബ്ദുൾ നാസർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ അവസാനം അംഗമായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഐക്യരാഷ്ട്ര സംഘടനയിൽ അവസാനം അംഗമായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഒലിവ് ബ്രാഞ്ച് നിവേദനം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഒലിവ് ബ്രാഞ്ച് നിവേദനം. വീഡിയോ ഗെയിം വാർ എന്നറിയപ്പെട്ടിരുന്ന യുദ്ധമാണ് ഒന്നാം ഗൾഫ് യുദ്ധം. വീഡിയോ ഗെയിം വാർ എന്നറിയപ്പെട്ടിരുന്ന യുദ്ധമാണ് ഒന്നാം ഗൾഫ് യുദ്ധം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷമാണ് 1773. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷമേതാണ്? 1773. 1961 സ്ഥാപിതമായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. 1961 സ്ഥാപിതമായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. അറ്റ്ലാന്റിക് ചാർട്ടർ ഏത് സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന. അറ്റ്ലാന്റിക് ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ മസ്റ്റാർഡ് ഗ്യാസ് ഉപയോഗിച്ച ആദ്യ രാജ്യമാണ് ജർമ്മനി. യുദ്ധത്തിൽ മസ്റ്റാർഡ് ഗ്യാസ് ഉപയോഗിച്ച ആദ്യ രാജ്യമാണ് ജർമ്മനി. ഏത് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്? പാരീസ് ഉടമ്പടി പ്രകാരം. പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. വേഴ്സായി കൊട്ടാരം ഏത് രാജ്യത്താണ്? ഫ്രാൻസിൽ. ഫ്രാൻസിലാണ് വേഴ്സായി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ജെയിംസ് ഓട്ടിസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ് ആണ്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം നൽകിയതാരാണ്? ബെനീറ്റോ മുസോളിനി. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം നൽകിയത് ബെനീറ്റോ മുസോളിനി ആണ്. ആരുടെ ആക്രമണമാണ് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിന്റെ പശ്ചാത്തലത്തിന് നിദാനമായത്? നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആക്രമണം.
നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആക്രമണമാണ് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിന്റെ പശ്ചാത്തലത്തിന് നിദാനമായ സംഭവം. രക്തരുക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരുക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷമേതാണ്? 1949. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷമാണ് 1949. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആണ് റഷ്യ. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവാണ് റഷ്യ. ഒന്നാം ലോകമഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? വുഡ്രോ വിൽസൺ. ഒന്നാം ലോകമഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? പിക്കാസോ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ ആണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞനാണ് ബെർണാർഡ് ബറൂച്ച്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞൻ ആരാണ്? ബെർണാർഡ് ബറൂച്ച്. ബാൽഫർ പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂതരാഷ്ട്ര രൂപവൽക്കരണം. ബാൽഫർ പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂതരാഷ്ട്ര രൂപവൽക്കരണവുമായാണ് ബാൽഫർ പ്രഖ്യാപനം ബന്ധപ്പെട്ടിരിക്കുന്നത്. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റാണ് യാസർ അറഫാത്ത്. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? യാസർ അറഫാത്ത്. പെരിസ്ട്രോയ്ക്ക അഥവാ പുനർനിർമ്മാണം, ഗ്ലാസ്നോസ്റ്റ് അഥവാ തുറന്ന സമീപനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമ്പത്തിക പരിഷ്കരണ നടപടികൾ കൈക്കൊണ്ട സോവിയറ്റ് യൂണിയൻ നേതാവാണ് മിഖായേൽ ഗോർബച്ചേവ്. പെരിസ്ട്രോയ്ക്ക അഥവാ പുനർനിർമ്മാണം, ഗ്ലാസ്നോസ്റ്റ് അഥവാ തുറന്ന സമീപനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമ്പത്തിക പരിഷ്കരണ നടപടികൾ കൈക്കൊണ്ട സോവിയറ്റ് യൂണിയൻ നേതാവാണ് മിഖായേൽ ഗോർബച്ചേവ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അറബ് വസന്തം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണവിരുദ്ധ സമരം തുടങ്ങിയ വർഷമേതാണ്? 2010. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അറബ് വസന്തം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണവിരുദ്ധ സമരം തുടങ്ങിയ വർഷമാണ് 2010. സോവിയറ്റ് യൂണിയൻ രൂപവൽക്കൃതമാകുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കുകളുടെ എണ്ണം 15. സോവിയറ്റ് യൂണിയൻ രൂപവൽക്കൃതമാകുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കുകൾ 15 എണ്ണമാണ്. 2021-22 കാലയളവിൽ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് യു എൻ സുരക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. 2021-2022 കാലയളവിൽ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് യു എൻ സുരക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അംഗബലം 11 നിന്ന് 15 വിപുലീകരിച്ച വർഷമാണ് 1965. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അംഗബലം 11 നിന്ന് 15 വിപുലീകരിച്ച വർഷമാണ് 1965. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാനായി ബെനിറ്റോ മുസോളിനി രൂപവൽക്കരിച്ച സൈനിക വിഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കരിങ്കുപ്പായക്കാർ. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാനായി ബെനിറ്റോ മുസോളിനി രൂപവൽക്കരിച്ച സൈനിക വിഭാഗം ഏത് പേരിൽ അറിയപ്പെട്ടു? കരിങ്കുപ്പായക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക പതാകയിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? 12. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക പതാകയിൽ 12 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ബാങ്കോക്ക് പ്രഖ്യാപനം ഏത് അന്താരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസിയാൻ. ബാങ്കോക്ക് പ്രഖ്യാപനം ഏത് അന്താരാഷ്ട്ര സംഘടനയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആസിയാൻ എന്ന സംഘടനയുമായി. സാർക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. സാർക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗ്ലി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗ്ലി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് സ്പാനിഷ് കലാപം. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് സ്പാനിഷ് കലാപം. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് ഏത് സ്വാതന്ത്ര്യ സമരമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്.
അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനമാണ് വിയന്ന. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ്. ഗാട്ട് കരാർ ഒപ്പുവെച്ച വർഷമാണ് 1947. ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. പ്രസിദ്ധമായ റോം മാർച്ച് 1922 നയിച്ച വ്യക്തിയാണ് ബെനീറ്റോ മുസോളിനി. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയത് ഏത് വിപ്ലവത്തിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം.